നമസ്കാരം കനവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ശനിയാഴ്ച പതിവ് പോലെ തന്നെ നല്ലൊരു കഥയുമായി നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് കഥ പറയുന്നതിനായി ഞാൻ നിങ്ങളുടെ സ്വന്തം സിംസൻ ചുറ്റാട്ടുകര നിങ്ങള് കഴിഞ്ഞ കഥകൾക്ക് നൽകിയ സ്വീകരണവും അഭിപ്രായങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു കഥ പറയാൻ പോകാം ഈ കഥ എല്ലാവരും കേൾക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കൂട്ടുകാരോടൊക്കെ പറയണെങ്കിൽ കഥയുണ്ട് കേൾക്കാൻ പറയണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സിംസൺ ചിട്ടാട്ടുകാര ഒരു വീട്ടിലെ നാല് പേരാണ് സന്തോഷത്തോടെ കഴിഞ്ഞു പോണ് ആനിയമ്മയും അലക്ഷസ് എന്നുള്ള മൂത്ത മോനും അലക്സ് എന്ന പേരുള്ള രണ്ടാമത്തെ മോനും ആനിയമ്മരെ ഭർത്താവിൻ്റെ അമ്മയും അവർ സന്തോഷത്തിലും സമാധാനത്തിലും തന്നെ കഴിഞ്ഞു പോകണം രണ്ടാമത്തെ മോൻ അലക്ഷസന് മൂന്ന് വയസ്സുള്ളപ്പോൾ ഇപ്പോൾ അവൻ്റെ അപ്പച്ചൻ അവരുടെ അപ്പച്ചൻ്റെ അപകടത്തിൽ വിട്ട് മരണപ്പെട്ടു പിന്നീട് ആനിയമ്മയാണ് മക്കളേനൊക്കെ വളർത്തിക്കൊണ്ടുവന്നിരുന്നത് ആനിയമ്മ നാട്ടിൽ പണിക്ക് പോകും തേങ്ങ മറക്കി കൂട്ടാൻ ആ കുഴി പണിക്കും എന്ത് പണിക്കായാലും സിമന്റ് പണിക്കാരുടെ കൂടെ ഒക്കെ ആ പണിക്ക് പോകും അങ്ങനെ അഹോരാത്ര വേല ചെയ്തിട്ടാണ് മക്കളേനെ വളർത്തിക്കൊണ്ടു വരുന്നത് ആനമ്മൊരു ദിവസം പുലർച്ചെ നാലരയ്ക്ക് ആരംഭിക്കും നാലരയ്ക്ക് ആനമ്മ എനിക്കും അലറ വെച്ചാലും വെച്ചിരിക്കലും നാലരയ്ക്ക് ആനമ്മ എനിച്ചിട്ടുണ്ടായിരിക്കും വീട് അടിക്കലും തുടക്കലും ചോറ് വെക്കലും കറി വെക്കലും ചായ വയ്ക്കലും കടിയുണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ആറുമണി ആറേക്കാലിനോട് കൂടിയിട്ട് തൊട്ടടുത്തുള്ള മാഷര വീട്ടിലേക്ക് എത്തും മാഷയുടെ വീട്ടിലേക്ക് പോണത് ഇപ്പം അവിടെ കുറച്ച് പണിയുണ്ട് അവിടുത്തെ പണിയെന്ന് പറഞ്ഞാൽ മിറ്റടിച്ചു വരുവേണം അവരെ പാത്രങ്ങൾ കഴുകി കൊടുക്കും വേണം അത്രയ്ക്കാ പണിയുള്ള അവിടെ അത് ആനയമ്മ ഭയങ്കര സ്പീഡ് പണിയെടുക്കാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഏഴര ഏഴേ മുക്കാലും വിളിക്കും ആനയമ്മ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആനിയമ്മ അടുത്ത പണിക്ക് പോയിട്ടുണ്ടാവും അങ്ങനെയുണ്ട് ഒരു ദിവസം ജീവിതം അപ്പോൾ ആനയമ്മേൻ്റെ ഭർത്താവിൻ്റെ അമ്മ റോസ് അമ്മ വീട്ടിലുണ്ട് അവർ മക്കൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുക അപ്പോൾ സ്കൂളിൽ പറഞ്ഞാൽ നേരത്തെ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെ ആ അമ്മയെ കൊണ്ട് പറ്റുള്ളൂ കാരണം വയസ്സായതാണ് അതൊക്കെ ചെയ്ത് കൊടുക്കും അങ്ങനെ നാലുപേർ സന്തോഷത്തോടെ കഴിഞ്ഞു പോകണം ആനയമ്മ മക്കളെ നല്ല ദൈവഭയത്തിലും നല്ല വിശ്വാസികളൊക്കെ വളർത്തിക്കൊണ്ടു വന്നതാണ് അങ്ങനെ അവർ ആൾത്താര സംഘത്തിലുണ്ട് ഐ സി എൽ സിയിലും അങ്ങനെ എല്ലാ കാര്യവും നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അവർ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ക്ലാസ് കഴിഞ്ഞു അപ്പോൾ അലക്സിന് എം ബി എ പഠിക്കാനൊരു ആഗ്രഹം അങ്ങനെ അനിയമ്മ അതിങ്ങനെ വർത്താനത്തില്ലേ മാഷോട് പറഞ്ഞു ഇങ്ങനെ അലക്സ് പറഞ്ഞു എം ബി എ പഠിക്കണമെന്നൊക്കെ പറയണത് നമ്മളെ കൊണ്ട് പറ്റും മാഷെ നമ്മൾ എന്താ ഇപ്പം ചെയ്യാന്ന് ചോദിച്ചു മാഷിലെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേരും വിദേശത്താണ് ഒരാൾ കാനഡയിലും രണ്ട് പേർ അമേരിക്കയിലും മാഷ് അവരുമായിട്ട് സംസാരിച്ചു അപ്പം കാനഡയിലുള്ള മോൻ പറഞ്ഞു അലക്സൻ ഇങ്ങനെ അയച്ചോ ഞാൻ അവനെ എം ബി എ പഠിപ്പിക്കുകയും ജോലിയാക്കി കൊടുത്തോളാം ഇവിടെയെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം അതിന് വേണ്ട പൈസ ഒക്കെ ഞാൻ അയച്ചാൽ അവരേക്ക് പൈസ ഉണ്ടായാലും ഞാൻ അയച്ചു തരാം അപ്പച്ചവരെന്നെ അലക്സിനെ ഇങ്ങനെ അയച്ചോളാൻ പറഞ്ഞു അങ്ങനെ ആ മോൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ട് അലക്സിൻ്റെ മാഷ് കാനഡയിലേക്ക് അയച്ചു അവിടെ എത്തി അവൻ നന്നായി സന്തോഷത്തിന് നല്ലതിലും പഠിക്കുന്നു പഠിക്കാൻ പോണു എല്ലാ ദിവസവും പറഞ്ഞു ഒരുപത് ദിവസമൊക്കെ അവൻ അമ്മേനെയും അമ്മാമ്മനെയും വിളിച്ച് സംസാരിക്കും അലക്ഷ്യസിനെ നേഴ്സാവാനാണ് മോഹൻഡായത് അങ്ങനെ അന്വേഷിച്ച് ഒരു അകന്ന ബന്ധുവഴിക്ക് ഡൽഹിയിലെ പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജിൽ അലേഷസ്സിന് ഇത് പ്രവേശനം കിട്ടി അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞു പ്രവർത്തന പിരിയ സമയങ്ങളാണ് പ്രവർത്തന പീരീഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞിവിടെ കോളേജിൽ നിയമങ്ങളൊക്കെ മാറ്റിയാൽ മതി തന്നെ എല്ലാ വിളിക്കാൻ പറ്റില്ല വിളിച്ചാലും എന്നെ സംസാരിക്കാൻ നേരൊന്നുമില്ല അപ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും അമ്മ വിഷമിക്കൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു ആദ്യം ഒന്നിടവിട്ട ദിവസങ്ങളായി പിന്നെ രണ്ട് ദിവസം ഇടവിട്ടായി പിന്നെ ഒരാഴ്ച അങ്ങനെ അകന്ന് അകന്ന് പോയി അടങ്ങി വിളി വീളി അകന്ന് പോകും തോറും ആനയമ്മേര നെഞ്ചലെന്തോ അല്ലാത്തൊരു പ്രയാസം അലേഷനെ ആലോചിക്കുമ്പോൾ ആനയമ്മേര ഉള്ളിൽ ഭയങ്കര പ്രയാസവും ഭയവും ഒക്കെ ഉണ്ട് അങ്ങനെ ആനയമ്മ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരിക്കൽ അലേഷസ് ലീവിന് വന്നപ്പോൾ കുറേ അപ്പുറത്തുള്ള ഒരു മൂന്ന് കിലോമീറ്റർ ആകെ അല്ലേ ജോണിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അവർ വീടും അങ്ങനെ ആനിയമ്മ ജോണിൻ്റെ വീട്ടിലെത്തി ജോണിൻ്റെ അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാ ദിവസവും ജോണ് വിളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു ജോണും അലക്ഷസും ഒരേ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ എല്ലാ ദിവസവും വിളിക്കേണ്ട നിയമങ്ങളും മാറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടോ ആനിയമ്മയ്ക്ക് വിഷമം കൂടി അപ്പോൾ പറഞ്ഞ ആനിയമ്മ വിഷമിക്കാണ്ടിരിക്കുകയാണ് ഞാൻ ജോണ് കഴിക്കുക അലക്ഷസിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചോളാം എന്നിട്ട് ഞാൻ എന്തായാലും അറിയിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ആനിയമ്മ തിരിച്ചു പോന്നു വർന്നൊരാഴ്ച്ച കഴിഞ്ഞപ്പോൾ ആനമ്മേനെ കാണാൻ ജോണിൻ്റെ അമ്മ വന്നു എന്നിട്ട് പറഞ്ഞു ജോൺ പറഞ്ഞതനുസരിച്ചിട്ട് അലേഷിസ് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അവൻ നഴ്സിങ്ങിന് പോയിട്ട് കിട്ടുന്ന ശമ്പളൊക്കെ ആയിട്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് അവനൊരു കൂട്ടുകാരി ഉണ്ട് ഉണ്ടവിടെ കൂട്ടുകാരി കേട്ടാണ് അവിടെ ജീവിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടത് ആനയമ്മരെ നെഞ്ചിൽ കത്തി ഏതമ്മയ്ക്കും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതാണല്ലോ സ്വന്തം മക്കൾ ഇങ്ങനെ പോവാൻ പറഞ്ഞാൽ അങ്ങനെ ആനയമ്മര് തന്നെ ചേർത്തി ആനയമ്മ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആലോചിച്ചിരുന്നു അപ്പോൾ തോന്നി എന്തായാലും ഡൽഹിക്ക് പോകാൻ തന്നെ ആനയമ്മ തീരുമാനിച്ചു ആനയമ്മ ഒന്ന് രണ്ട് പ്രാവശ്യം മലേഷ്യസിനെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ മാഷോട് പറഞ്ഞു മാഷ് പറഞ്ഞു പോയിട്ട് അന്വേഷിച്ച് പറഞ്ഞാൽ നല്ലത് കാരണം ആ വിളി വളരെ കുറഞ്ഞു പോയ കാരണം അന്വേഷിക്കുക തന്നെ നല്ലത് എന്ന് പറഞ്ഞു മാഷയ്ക്ക് പ്രായാധിക്കും കാരണം മാഷയ്ക്ക് കൂടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പൊക്കോളാന്ന് ആനമ്മയും പറഞ്ഞു അങ്ങനെ ആനയമ്മ അങ്ങോട്ട് പോകാൻ തയ്യാറായി അലേഷസിന് സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവൻ അവിടെ കുറേ കൂട്ടുകാരെ പരിചയപ്പെട്ടു കൂട്ടുകാരൊക്കെ പറഞ്ഞു എന്തുകൊട്ടാണ് നീ അന്നും വീട്ടിലേക്ക് വിളിക്കേണ്ട നമ്മളൊക്കെ ഫ്രീ ബേർട്സ് പോലെ ഫ്ലൈ ചെയ്യേണ്ടവരാണ് നമ്മളിങ്ങനെ പറഞ്ഞു കിടക്കണോ കാരണം വെച്ചാൽ നമ്മളെ വളർത്തി വലുതാക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ വീട്ടുകാർക്കുള്ളത് തന്നെയാണ് അവർ വളർത്തി വലുതാക്കണം നമുക്ക് വേണ്ട പൈസ ഒക്കെ അവർ അയച്ചു തരണം നമ്മൾ കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി തരണം അതൊക്കെ വീട്ടുകാർ ഉത്തരവാദിത്തം അത് വെച്ചാൽ എല്ലാ ദിവസവും വിളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്തു ആവശ്യം ഞങ്ങൾ ആരെങ്കിലും എല്ലാ ദിവസവും വിളിക്കേണ്ട അതിൻ്റെ ഒരാവശ്യമില്ലാ അതൊന്നും വേണ്ടാത്ത കാര്യം എല്ലാ ദിവസവും വിളിച്ചിട്ട് അമ്മേ 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 അമ്മ പ്രേമി അങ്ങനെ പറഞ്ഞു പറഞ്ഞു കൂട്ടുകാരെ അവനെ കളിയാക്കണ കാരണമാണ് അവൻ വിളിക്കല് കുറച്ചതും അകന്നു പോയതും അങ്ങനെ ഇങ്ങനെ സമയത്ത് അവനൊരു കൂട്ടുകാരിനെ കിട്ടി കൂട്ടുകാരി ഇവനായിട്ടായി പിന്നെ വീട് വാഴയ്ക്ക് എടുത്തിട്ട് ഒരുമിച്ച് അലേഷസും കൂട്ടുകാരിയും കൂടെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി അങ്ങനെ അകന്നു പോയതാണ് വീട്ടിൽ നിന്ന് അങ്ങനെ ആനമ്മ ഡൽഹിയിലെത്തി മെഡിക്കൽ കോളേജിലേക്ക് എത്തി അവിടെ ആദ്യം കണ്ടുമുട്ടിയത് ജോണിനെയായിരുന്നു ജോണിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവരിപ്പോൾ ഇവിടെ എല്ലാം താമസിക്കുന്ന ഹോസ്റ്റലിലല്ല കുറച്ച് മാറിയിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്തതാണ് അലക്ഷസും കൂട്ടുകാരിയും കൂടി താമസിക്കണത് എന്ന് പറഞ്ഞു അങ്ങനെ ആനിയമ്മ അല ജോൺ പറഞ്ഞ അഡ്രസ്സിൽ അലക്ഷസ് പറഞ്ഞ വീട്ടിൽ അലക്ഷസ് താമസിക്കുന്ന വീട്ടിലെത്തി ജോൺ പറഞ്ഞ വീ അഡ്രസ്സിലെത്തി അവിടെ ചെന്നപ്പോൾ അമ്മ ഒരിക്കലും കാണാൻ പാടില്ലാത്ത രീതിയിലാണ് അലക്ഷസിനെയും കൂട്ടുകാരിനേയും കൂടി കണ്ടത് അത് കണ്ടതേ അമ്മ ഹൃദയം തകർന്ന് വിളിച്ചു അലേ അമ്മനെ എന്ന് വിളിച്ചു അലക്ഷസനെ കേട്ടതേ അലക്ഷസ് നോക്കിയപ്പോൾ അമ്മ വന്ന് നിൽക്കണു അവനാകെ ഉദ്ദേശിച്ച അവൻ കുറെ ചീ തോറഞ്ഞു അതിനു വന്നേ വരുമ്പോൾ വിളിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ട് വേണ്ട വരാൻ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അമ്മ ഒന്നും വേണ്ട മിണ്ട തരിച്ചു എത്തരിച്ച് പോയി കാരണം അങ്ങനത്തെ ഒരു രംഗമാണ് അമ്മ കണ്ടത് അങ്ങനെ അമ്മ അന്വേഷിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് പോരാനുള്ള ഒരു ഉദ്ദേശം ഇല്ല അങ്ങനെ അവൻ്റെ അമ്മേടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പിടിച്ച പിടിയിൽ തന്നെ പറയാം അലേഷസിനെ സ്കൂൾ മെഡിക്കൽ കോളേജ് പോയി ലീവ് ഒരാഴ്ചത്തെ എടുത്തു രണ്ടാഴ്ചത്തെ ലീവ് അനുവദിപ്പിച്ചു പിടിച്ച പിടിയിൽ അലേഷസനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അമ്മേരത്തെ തോരാത്ത കണ്ണീരും അമ്മമാരുടെ പ്രാർത്ഥനയും കരച്ചിലും സങ്കടമൊക്കെ ആയപ്പോൾ അലേഷസ് ധ്യാനത്തിന് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ആനയമ്മവനെ ധ്യാനത്തിന് അയച്ചു ഒരാഴ്ച ധ്യാനം കൂടി അവിടുത്തെ പ്രാർത്ഥനയും കൗൺസിലിങ്ങും ഒക്കെ ആയപ്പോൾ അലേഷസ് പുതിയൊരു മനുഷ്യനായി തനസ്സായി ചെയ്തിരുന്നത് എന്തൊക്കെയാണെന്ന് അതിന് വ്യക്തത മനസ്സിലായി കാര്യങ്ങളൊക്കെ വ്യക്തമായി ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ അലേഷസ് വീട്ടിലേക്ക് വന്നു വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് പോയി ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട മെഡിക്കൽ ഹോസ്പിറ്റലിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആശുപത്രിക്കാണെങ്കിലും ആ ആശുപത്രിക്കാരുടെ നേതൃത്വത്തിൽ ആ മെഡിക്കൽ കോളേജിൻ്റെ നേതൃത്വത്തിൽ അവരെന്നെ മാറ്റും ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ ആ ഓപ്ഷൻ എടുത്തിട്ട് കൊടുത്തു അലക്സ് നാട്ടിലേക്കുള്ള ആശുപത്രിയിലേക്ക് എഴുതി കൊടുത്തു വന്നു നാട്ടിൽ ജോലി ചെയ്യണം അങ്ങനെ ആനാലസും അമ്മയും അമ്മാമയും എല്ലാ ദിവസവും വീട്ടിലൊരുമിച്ച് സന്തോഷത്തോട്ട് കഴിഞ്ഞു പോകണം അലക്സ് കാനഡയിൽ എം ബി എക്കൊക്കെ പഠിക്കണം അങ്ങനെ സന്തോഷമായിട്ട് ആ കുടുംബം കഴിഞ്ഞു പോകണു എൻ്റെ പ്രിയ ചെങ്ങായിമാരാണ് നമ്മളീ കഥ കേട്ടപ്പോൾ ഇത് ഇതിലെ ആലക്ഷ്യസ് കൂട്ടുകാരുടെയും കൂട്ടുകാരുടെയും വാക്കുകളും പ്രകാപനങ്ങളും കേട്ടിട്ട് തെറ്റായ വഴി കൂടെ സഞ്ചരിക്കണു പക്ഷെ അവർക്ക് അത് തെറ്റായ വഴികൾ അല്ല കാരണം അവർ നോക്കുമ്പോൾ അതാണ് അവർ ശരിയായ വഴി പക്ഷേ നമ്മൾ കാണുമ്പോൾ അത് തെറ്റായ വഴിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവന് പിന്നീട് തിരിച്ചറിവുണ്ടായപ്പോഴും മനസ്സിലായി അത് തെറ്റായ വഴിയായിരുന്നു എന്നുള്ളത് മനസ്സിലായി അങ്ങനെ തെറ്റായ വഴി കൂടെ ജീവിക്കണം എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകുവാനും ലോകത്തിൽ ശാന്തിയും സമാധാനവും നല്ല ജീവിതങ്ങളും കരിപിടിപ്പിക്കാനും എല്ലാവർക്കും പരിശ്രമിക്കാം അതിന് വേണ്ടിയിട്ട് തെറ്റായ വഴികളിലൂടെ പോകുന്ന എല്ലാവർക്കും നല്ല വഴിയിലേക്ക് മടങ്ങി വരാനുള്ള മാനസാന്തരത്തിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം നന്മ ആശംസിക്കുന്നു സിംസൺ ും ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി ബെൽബട്ടൺ അമർത്തുക